നമുക്കപ്പോൾ ഇനി കെമിസ്ട്രിയിൽ പേജ് നമ്പർ 35 പോളാർ നേച്ചർ അഥവാ പോളാർ സ്വഭാവം എന്നുള്ള ഭാഗമാണ് എടുക്കാനുള്ളത്. അപ്പോൾ എടുക്കുക പേജ് നമ്പർ 35 എടുക്കുക. അത് ഒന്ന് ആദ്യം ഒന്ന് പോളാർ നേച്ചർ എന്നുള്ള ഭാഗം, പോളാർ സ്വഭാവം എന്നുള്ള ഭാഗം വായിച്ചു നോക്കുക. ദെൻ അതിനുശേഷം ബാക്കി നോക്കുക. ദ ടു ആറ്റംസ് ഇൻ ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് ഹാവ് ദ സെയിം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഒരു കോമ്പൗണ്ടിൽ ഒരു സംയുക്തം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു സംയുക്തം എടുത്തു കഴിഞ്ഞാൽ, ഇതിലെ രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് അല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഇതിനെ ആകർഷിച്ച് നിർത്തുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ട് ആറ്റത്തിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും തുല്യമല്ല. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു ഹോമോ ഡയാറ്റോമിക് മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരേപോലുള്ള അല്ലെങ്കിൽ ഒരു ദ്വയാറ്റോമിക തന്മാത്ര, ഇപ്പോൾ H2 എന്ന് പറയുന്ന ഒരു തന്മാത്ര, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉള്ളത് അല്ലേ. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. അതായത് ഇവിടെയുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനുമുള്ള എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റികൾ തുല്യമായിരിക്കും അല്ലേ. കാരണം എന്താ, ഇവിടെ രണ്ട് ആറ്റങ്ങളുണ്ട്, രണ്ടും ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമായിരിക്കും. ഹെൻസ് ദേ അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വലി. അതുകൊണ്ട് തന്നെ അവയെന്ത് ചെയ്യും, ഈ ഇവ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകളെ അവ എന്താ തുല്യമായി ആകർഷിക്കും. കാരണം രണ്ടിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമാണ്, അതുകൊണ്ടവ തുല്യമായി അതിനെ ആകർഷിക്കും. ഓക്കെ, ദെൻ അതിനുദാഹരണമാണ് H2, N2 അല്ലെങ്കിൽ O2. അങ്ങനെ എല്ലാ ഡയാറ്റോമിക് മോളിക്യൂൾസിനെയും അഥവാ ദ്വയാറ്റോമിക തന്മാത്രകളെയും നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് പറയാം. ഇതിൻ്റെ എല്ലാം ഒരേപോലെയുള്ള ആറ്റങ്ങൾ തന്നെ നിൽക്കുന്നത് കാരണം എന്തായിരിക്കും, അവ തമ്മിലുള്ള ആകർഷണബലം തുല്യമായിരിക്കും. ഓക്കെ, ദെൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ഇൻ മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ്. എന്നാൽ കോമ്പൗണ്ടുകളുടെ കാര്യത്തിൽ അഥവാ സംയുക്തങ്ങളുടെ കാര്യത്തിൽ ഇത് ഇതുപോലല്ല. കൺസിഡർ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയുടെ, ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾസിൻ്റെ കാര്യം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നോക്കുക, HCl ഇതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം, ഒരു കോമ്പൗണ്ട്. ഓക്കെ, ദെൻ അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്, ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മുകളിലത്തെ ആ ചിത്രം 2-1-0 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈഡ്രജനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാം 2.20 ആണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.20 ആണ്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്, ദെൻ ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നമ്മൾ ആ ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.16 എന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.16, ഹൈഡ്രജൻ്റെത് 2.20. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഒരു ചോദ്യം കൂടിയുണ്ട്. ദ ആറ്റോമിക് ന്യൂക്ലിയസ് ഓഫ് വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ രണ്ട് മൂലകങ്ങളിൽ ഏതിൻ്റെ ന്യൂക്ലിയസിനാണ്, ഏതിൻ്റെ കേന്ദ്രത്തിന് അഥവാ ന്യൂക്ലിയസിനാണ് ഈ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകളെ അഥവാ സഹസംയോജന ബന്ധനത്തിലേർപ്പെട്ട ഇലക്ട്രോണുകളെ ആകർഷിച്ച് നിർത്താനുള്ള കഴിവ് കൂടുതൽ? ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് അവിടെ ആകർഷണബലം ചെലുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിനായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ച് നിർത്തുന്നത്, അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണം കൂടുതൽ നടത്തുന്നത് ആരാ, ഈ ക്ലോറിനായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലോറിൻ. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോവാം. ദ ക്ലോറിൻ ആറ്റം ഹാവിംഗ് എ ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി അട്രാക്ട്സ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവാർഡ്സ് ഇറ്റ്സ് ന്യൂക്ലിയസ്. അതായത് ഈ രണ്ടെണ്ണത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം ആയിരിക്കും എന്താ ഇലക്ട്രോണുകളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആകർഷിച്ച് നിർത്തുന്നത്. ആസ് എ റിസൾട്ട് ദ ക്ലോറിൻ ആറ്റം ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഡെവലപ്സ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആൻഡ് ദ ഹൈഡ്രജൻ ആറ്റം ഡെവലപ്സ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അതായത് ക്ലോറിൻ ആറ്റം ആ ഇലക്ട്രോണുകളെ കൂടുതൽ ആകർഷിച്ച് നിർത്തും, അതായത് ക്ലോറിനിലേക്ക് വന്ന് ചേരും. അതുകൊണ്ട് ക്ലോറിനിലെ ഒരു ഭാഗികമായ നെഗറ്റീവ് ചാർജ് രൂപപ്പെടും. അതിനെ നമ്മൾ എന്ത് വിളിക്കും,
അതാ ഡെൽറ്റ നെഗറ്റീവ് എന്ന് വിളിക്കും, ഡെൽറ്റ നെഗറ്റീവ് എന്ന് വിളിക്കും. അതുപോലെ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലോ, ഈ ഇലക്ട്രോണുകൾ അങ്ങോട്ട് ക്ലോറിനിലേക്ക് നീങ്ങുന്നത് കൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സമീപത്ത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അഥവാ ഒരു ഭാഗികമായ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അതിനെ നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ക്ലോറിനാറ്റം കൂടുതൽ ആകർഷിച്ച് നിർത്തുന്ന കാരണം, അതായത് ഇലക്ട്രോൺസ് ക്ലോറിനാറ്റത്തിൻ്റെ അങ്ങോട്ട് കൂടുതൽ നീങ്ങുന്ന കാരണം എന്താ, ആ ക്ലോറിൻ്റെ ഭാഗത്ത് ഒരു ഭാഗികമായ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് രൂപം കൊള്ളും. ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ്റെ ഭാഗത്ത് നിന്നും ക്ലോറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കാരണം, അല്ലെങ്കിൽ ആ വിട്ടുകൊടുക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നത് കൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാഗത്ത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അഥവാ ഒരു ഭാഗികമായ പോസിറ്റീവ് ചാർജ് അവിടെ രൂപപ്പെടും. അതിനെ നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് എന്ന് വിളിക്കും. ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഷോൺ ബിലോ. അവിടെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്, അതായത് എച്ച് സി എൽ എന്നുള്ളത്. ഓക്കെ, അത് തമ്മിലുള്ള എന്താണ്, രാസബന്ധനം ഏകബന്ധനമാണ്, സഹസംയോജക ബന്ധനം ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ടാണ്. ദെൻ അതവിടെ സൂചിപ്പിച്ചു. പിന്നെ ഹൈഡ്രജൻ ആറ്റം ഡെൽറ്റ പോസിറ്റീവ് അല്ലെങ്കിൽ ഭാഗികമായ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് അതിനെ ഡെൽറ്റ പോസിറ്റീവ് എന്ന് വിളിക്കും. ദെൻ ഇവിടെ രൂപം കൊള്ളുന്നത് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണത്, ഡെൽറ്റ നെഗറ്റീവ് എന്ന് നമ്മൾ പറയും. അതിനെ നമ്മൾ ഇങ്ങനെ പിക്ടോറിയലായിട്ട് ചിത്രീകരിക്കും. ദെൻ സച്ച് കോമ്പൗണ്ട് ഹാവിങ് പാർഷ്യൽ ഇലക്ട്രിക്കൽ ചാർജസ് വിത്തിൻ ദ മോളിക്യൂൾ ആർ കോൾഡ് പോളാർ കോമ്പൗണ്ട്സ്. ഇങ്ങനെ ഈ തന്മാത്രകൾക്കുള്ളിൽ തന്നെ ഭാഗികമായ ഇലക്ട്രിക്കൽ ചാർജുള്ള സംയുക്തങ്ങളെയാണ് നമ്മളെന്ത് പറയുക, പോളാർ കോമ്പൗണ്ട്സ് അഥവാ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ദെൻ എച്ച് എഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, എച്ച് ബി ആർ ഹൈഡ്രജൻ ബ്രോമൈഡ്, എച്ച് ടു ഒ വാട്ടർ ജലം ആർ എക്സാമ്പിൾസ് ഓഫ് പോളാർ കോമ്പൗണ്ട്സ്. അപ്പോൾ പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എച്ച് എഫ് എച്ച് ബി ആർ എച്ച് ടു ഒ, എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, എച്ച് ബി ആർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബ്രോമൈഡ്, എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജലം, വാട്ടർ. ഇൻ പോളിയാറ്റോമിക് മോളിക്യൂൾസ് ദ ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഓൾസോ എ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് പോളാർ നേച്ചർ. അതായത് ഈ പോളാർ സ്വഭാവം കാണിക്കുന്നതിൽ ഈ പോളി ആറ്റോമിക് മോളിക്യൂൾസ് അഥവാ ബഹു ആറ്റോമിക തന്മാത്രകളിൽ അതിൻ്റെ ജാമിതീയ രൂപം അഥവാ അതിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പും ഒരു കാരണമാണ്. ദെൻ വാട്ടർ അമോണിയ എക്സെട്ര ആർ സച്ച് കോമ്പൗണ്ട്സ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വാട്ടർ എച്ച് ടു ഒ, ദെൻ അമോണിയ എൻ എച്ച് ത്രീ. ഇതെല്ലാം അത്തരത്തിൽ ഉള്ള സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ അതിൻ്റെ താഴത്തേക്ക് നോക്കുക. ദ ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ടിങ് റിഫ്ലക്ട്സ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോമ്പൗണ്ട്സ് ആസ് വെൽ. അതായത് ഇതിൻ്റെ ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്ന വ്യത്യാസം, രാസബന്ധനത്തിൽ വരുന്ന വ്യത്യാസം അതിൻ്റെ പ്രോപ്പർട്ടീസിൽ സവിശേഷതകളിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. ആ കോമ്പൗണ്ട്സിൻ്റെ സവിശേഷതകളിലും വ്യത്യാസം കാണിക്കും. അനലൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവാലൻ കോമ്പൗണ്ട്സ് ഇൻ ഗിവൺ ഇൻ ടേബിൾ 2.7. ഈ ടേബിൾ 2.7 എന്ന് പറയുന്ന ആ ഒരു പട്ടിക, അതിൻ്റെ താഴെ കാണുന്ന ആ ഒരു പട്ടിക, അത് നോക്കിയിട്ട് അയോണിക സംയുക്തങ്ങളുടെയും സഹസംയോജക സംയുക്തങ്ങളുടെയും സവിശേഷതകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇവിടെ ഈ ടേബിൾ 2.7 സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട്, വാക്സ് ഈസ് എ കോവാലൻ കോമ്പൗണ്ട്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയോണിക സംയുക്തവും വാക്സ് മെഴുക് എന്ന് പറയുന്നത് ഒരു സഹ സംയോജക സംയുക്തവുമാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ഉപ്പ്, നമ്മുടെ കറിയുപ്പ്, അത് ഒരു സോളിഡും സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അത് അയോണിക് കോമ്പൗണ്ടാണ്, അയോണിക ബന്ധനം രൂപീകരിക്കുന്നതാണ്. ദെൻ വാക്സ് മെഴുകെന്ന് പറഞ്ഞാൽ സഹ സംയോജക ബന്ധനം രൂപീകരിക്കുന്ന ഒരു സംയുക്തമാണ്. ഓക്കെ, ഇതിൻ്റെ സവിശേഷതകൾ അവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് വിത്ത് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ. ഓക്കെ, നമുക്ക് നോക്കാം. അത് അവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട് അല്ലേ, സവിശേഷതകൾ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുണ്ട്. അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടിലും വന്ന മാറ്റങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ദെൻ അയോണിക് കോമ്പൗണ്ടായിട്ട് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്. ദെൻ കോവാലൻ കോമ്പൗണ്ട് അഥവാ സഹസംയോജക സംയുക്തമായിട്ട് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് ഏതാ, വാക്സ് ആണ് അഥവാ മെഴുകാണ്. ദെൻ അതിൻ്റെ അവസ്ഥ സ്റ്റേറ്റ് സോളിഡ്. അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പരിഗണിച്ചിരിക്കുന്ന ഉദാഹരണം സോഡിയം ക്ലോറൈഡാണ് അല്ലേ, ഉപ്പാണ്. ദെൻ അത് സോളിഡ് സ്റ്റേറ്റാണ് അഥവാ ഖരാവസ്ഥയിലാണ്. ദെൻ കോവാലൻ കോമ്പൗണ്ട് ഏതാ, അറിയാമല്ലോ, മെഴുകാണ്, വാക്സാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, എക്സിസ്റ്റ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. എന്താ, ഇത് സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ വാതകാവസ്ഥയിൽ കാണപ്പെടും. ഖരം, ദ്രാവകം, വാതകാവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത് സോലിബിലിറ്റി ഇൻ വാട്ടർ.
ജലത്തിലെ ലേയത്വം. ഉപ്പ് അറിയാം എന്താ, വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ജനറലി സോല്യുബിൾ ഇൻ വാട്ടർ, അത് വെള്ളത്തിൽ ലയിക്കും. ദെൻ കോവാലന്റ് കോമ്പൗണ്ട്, സഹസംയോജക ബന്ധനം, മെഴുകുവെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല. ഓക്കെ, ജനറലി ഇൻസോല്യുബിൾ ഇൻ വാട്ടർ, സോല്യുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ബെൻസിൻ, എക്സെട്ര. സാധാരണയായി ജലത്തിൽ ലയിക്കാറില്ല, പക്ഷേ ഈ ഓർഗാനിക് സോൾവെൻറ്റുകളായ ഏതാ മണ്ണെണ്ണ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, അതുപോലെ ബെൻസിൻ തുടങ്ങിയ ലായനികളിൽ അത് ലയിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചാലകത്വം, വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്. ദെൻ അയോണിക് കോമ്പൗണ്ട് അഥവാ ഉപ്പ് ആയിട്ടെടുത്തിരിക്കുന്ന അയോണിക് കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്, അതായത് അതിൻ്റെ ജലീയ അവസ്ഥയിലും അത് ഉരുകിയ അവസ്ഥയിലും മോൾട്ടൺ സ്റ്റേറ്റിലും എന്ത് ചെയ്യാറുണ്ട്, അത് വൈദ്യുതി കടത്തിവിടാറുണ്ട്. എന്നാൽ മെഴുകിൻ്റെ കാര്യം നോക്ക്, ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും, ഉപ്പിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും നോക്കിക്കഴിഞ്ഞാൽ ഹൈ, ദെൻ വാക്സ് മെഴുകാണെങ്കിൽ യൂഷ്വലി ലോ, അതായത് സാധാരണയായി താഴ്ന്ന മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റുമാണ് മെഴുകിന് ഉള്ളത്. അപ്പോൾ ഇത് മെഴുകും സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പും നമ്മൾ ഉദാഹരണങ്ങളായി എടുത്തെങ്കിലും ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് അയോണിക സംയുക്തങ്ങളുടെയും സഹസംയോജക സംയുക്തങ്ങളുടെയും, അയോണിക് ബോണ്ടിങ്ങിൻ്റെയും കോവാലൻ ബോണ്ടിങ്ങിൻ്റെയും സവിശേഷതകളാണ്. അപ്പോൾ ഇത് ഈ ടേബിളൊന്ന് നോക്കി നന്നായി മനസ്സിലാക്കുക. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തതായി വാലൻസി എന്ന് പറയുന്നൊരു ഭാഗമാണ്, വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നൊരു ഭാഗമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാ ക്ലാസ്സുകളിലും ഇനി ആവശ്യം വരുന്ന കാര്യമാണ് വാലൻസി എന്ന് പറയുന്നത്, സംയോജകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിളുമാണ്. നോക്കുക, ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി. എന്താ, ഈ മൂലകങ്ങളിലെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് അത് സ്ഥിരത കൈവരിക്കുന്നു. When the atoms combine together, they transfer or share electrons. അതായത് ഒരു എലമെൻ്റ്, ഒരു മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒന്നുകിൽ അതിൻ്റെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എന്താ വിട്ടുകൊടുക്കും, അല്ലേ, അത് കൈമാറ്റം ചെയ്യും. ഒന്നുകിൽ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ വാലൻസി അഥവാ സംയോജകത എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, ഗെയിൻഡ് ഓർ ഷെയർഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇറ്റ്സ് വാലൻസി. അപ്പോൾ ചോദ്യം എഴുതുക, വാലൻസി എന്താന്ന്. അതിനുശേഷം സംയോജകത എന്താന്ന് എഴുതിയിട്ട് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം അത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. ഒരാറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത് അഥവാ സംയോജകത എന്ന് പറയുന്നത്. ഓക്കെ, അത് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാകാം, സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാകാം, പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാകാം, ഇതിൽ മൂന്നിൽ ഏതാണെങ്കിലും എന്താ അതിനെയാണ് നമ്മൾ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കുക. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സോഡിയം ആറ്റം ഡൊണേറ്റ്സ് വൺ ഇലക്ട്രോൺ ആൻഡ് ദിസ് ഇലക്ട്രോൺ ഈസ് അക്സെപ്റ്റഡ് ബൈ ക്ലോറിൻ ആറ്റം. ഓക്കെ, നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ കുറേ നേരമായി പഠിക്കുന്നു, അല്ലേ, ഈ ചാപ്റ്ററിലും കഴിഞ്ഞ ചാപ്റ്ററിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 രണ്ട് എട്ട് ഒന്ന് എന്നാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ, അല്ലേ, ഇലക്ട്രോൺ വിന്യാസം. ക്ലോറിൻ്റെത് 17 രണ്ട് എട്ട് ഏഴ് എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ നേരത്തെ തൊട്ട് പഠിക്കുന്നത് കൊണ്ട് ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇവ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ആ വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കും, അതിനെ തുടർന്ന് സോഡിയവും ക്ലോറിനും സ്ഥിരത കൈവരിക്കും. ഓക്കെ, ഈ കാര്യം അറിയാമല്ലോ, സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ആ വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കുമ്പോൾ ക്ലോറിൻ്റെ അവസാന ഷെല്ലിലും 8 ഇത് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് സോഡിയത്തിൻ്റെ അവസാന ഷെല്ലിലും 8 അല്ലേ. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ സോഡിയം ഒരെണ്ണത്തെ വിട്ടുകൊടുത്തതുകൊണ്ട് സോഡിയത്തിൻ്റെ വാലൻസി 1. ഓക്കെ, സോഡിയത്തിൻ്റെ സംയോജകത 1, വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമല്ലേ വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ്റെയോ, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു അല്ലേ, അപ്പോൾ ക്ലോറിൻ്റെ വാലൻസിയും എത്ര തന്നെയാണ്, 1.
ഓക്കെ മനസ്സിലായോ അവിടെ നമ്മൾ ചിഹ്നം പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസ് വൺ നെഗറ്റീവ് വൺ എന്ന് പറയേണ്ട കാര്യമില്ല അത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മാത്രം പറഞ്ഞാൽ മതി അതാണ് വാലൻസി അഥവാ സംയോജകത അപ്പോൾ നമ്മുടെ അവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഈ സോഡിയം ക്ലോറൈഡ് രൂപം കൊള്ളുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും ആ വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കും ദെൻ അതിനെ തുടർന്ന് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കുക ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് ഓക്കെ അവിടെ ചോദ്യമുണ്ട് വാട്ട് ഈസ് ദ വാലൻസി ഓഫ് ദീസ് എലമെൻറ്റ്സ് ഈ രണ്ട് എലമെൻറ്റുകളുടെ അതായത് ഈ രണ്ട് മൂലകങ്ങളുടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും വാലൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചോദ്യം എഴുതിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഉത്തരം എഴുതി വെക്കുക വാലൻസി ഓഫ് സോഡിയം സോഡിയത്തിൻ്റെ സംയോജകത ഒന്ന് വാലൻസി ഓഫ് ക്ലോറിൻ ക്ലോറിൻ്റെ സംയോജകത എത്രയാ അതും ഒന്ന് തന്നെയാണ് ഓക്കെ ഇനി അവിടെ അടുത്ത ചോദ്യം ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് മഗ്നീഷ്യം ഡൊണേറ്റ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം രൂപം കൊള്ളുമ്പോൾ എന്താ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും മഗ്നീഷ്യം ഓക്സൈഡ് സിമ്പിൾ അറിയാമല്ലേ മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ പഠിച്ചതാണ് ഇത് രൂപം കൊള്ളുമ്പോൾ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും ഓക്കെ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു 12 ഞാനിവിടെ എഴുതുകയാണ് 2 8 2 ഓക്സിജൻ്റെ അറിയാമല്ലോ 8 2 6 ഓക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം എഴുതിയിരിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെയും രണ്ടാമത് എഴുതിയിരിക്കുന്ന ഓക്സിജൻ്റെയാണ് ഓക്കെ അപ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യും ഈ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും ഈ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആര് സ്വീകരിക്കും ഈ ഓക്സിജൻ സ്വീകരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും ഡൊണേറ്റ് ചെയ്യും ഓക്കെ അടുത്ത ചോദ്യം ഹൗ മെനി ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഓക്സിജൻ ഓക്സിജൻ എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കും മഗ്നീഷ്യം ഓക്സൈഡ് രൂപം കൊള്ളുമ്പോൾ മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന ഈ രണ്ട് ഇലക്ട്രോണുകളെയാണ് ആര് സ്വീകരിക്കുന്നത് ഈ ഓക്സിജൻ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഓക്സിജൻ്റെ അവസാന ഷെല്ലിലും എന്തായി 8 ആയി മാറും ഹൗ ഈസ് ദ വാലൻസി ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിലേറ്റഡ് ഇൻ ദിസ് കേസ് അതായത് ഇവിടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അഥവാ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത അല്ലെങ്കിൽ വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും അതിൻ്റെ വാലൻസിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് എന്താ നമുക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്താ രണ്ടും തുല്യമാണ് അല്ലേ ബോത്ത് ആർ ഈക്വൽ രണ്ടും തുല്യമാണ് അപ്പോൾ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ സംയോജകത എന്ന് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് ഇവിടെ വിട്ടുകൊടുക്കുന്നത് രണ്ടായതുകൊണ്ട് അതിൻ്റെ വാലൻസി രണ്ടായിരിക്കും സ്വീകരിക്കുന്നത് രണ്ടായതുകൊണ്ട് ഓക്സിജൻ്റെയും വാലൻസി സംയോജകത എത്രയാ രണ്ട് തന്നെ ആയിരിക്കും ഹൗ മെനി ഇലക്ട്രോൺ പെയേഴ്സ് ആർ ഷെയർഡ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് സംയുക്തം ഹൈഡ്രജൻ ക്ലോറൈഡ് സംയുക്തം ഇതും നമ്മൾ കുറേ നേരമായി പഠിക്കുന്നു ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് സംയുക്തത്തിൽ അവിടെ എത്ര ഇലക്ട്രോൺ ജോഡികളെയാണ് പരസ്പരം പങ്കുവെക്കുന്നത് എത്ര ഇലക്ട്രോൺ ജോഡികളെ പരസ്പരം പങ്കുവെക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ളത് ഒരു ജോഡി ഇലക്ട്രോണുകളെ മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ അല്ലേ ക്ലോറിൻ്റെ അവസാന ഷെല്ലിൽ ഒരു എത്ര 7 ഹൈഡ്രജൻ്റെ അവസാന ഷെല്ലിൽ 1 ഓക്കെ അല്ലേ പഠിച്ചതല്ലേ ഓർക്കുന്നുണ്ടോ അപ്പോൾ ഹൈഡ്രജൻ്റെ അവസാന ഷെല്ലിൽ 1 ക്ലോറിൻ്റെ അവസാന ഷെല്ലിൽ എത്രയാ 7 ക്ലോറിൻ എന്ത് ചെയ്യും ഈ ഹൈഡ്രജനെ കൂടി എടുത്ത് അതിൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യും ഹൈഡ്രജൻ എന്ത് ചെയ്യും ഈ ക്ലോറിനെ കൂടി എടുത്ത് അതിൻ്റെ അഷ്ടകവും പൂർത്തിയാക്കും അപ്പോൾ ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് ഇവ പരസ്പരം പങ്കുവെക്കുന്നത് ഓക്കെ ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് അവ പരസ്പരം പങ്കുവെക്കുന്നത് അപ്പോൾ 1 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വാട്ട് വിൽ ബി ദ വാലൻസി ഓഫ് ഈച്ച് ആറ്റം അത് ഓരോന്നിൻ്റെയും വാലൻസി അഥവാ സംയോജകത എത്രയാണ് ഒരു ജോഡി ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവയ്ക്കുന്നതുകൊണ്ട് വാലൻസി എത്രയാണ് അല്ലെങ്കിൽ സംയോജകത എത്രയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും രണ്ടിൻ്റെയും വാലൻസി എത്രയാ 1 തന്നെയായിരിക്കും 1 തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്കായിട്ട് ആ ടേബിൾ 2-8 പട്ടിക 2-8 ഒന്ന് പൂർത്തിയാക്കണം അവിടെ ഒന്നിലധികം കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് ദെൻ ആറ്റോമിക് നമ്പർ അനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതണം ദെൻ അങ്ങനെയാണ് അതിനുശേഷം അവിടെ ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അവിടെ എഴുതണം ദെൻ ലാസ്റ്റ് കോളത്തിൽ അതിൻ്റെ വാലൻസി സംയോജകത കൂടി പൂർത്തിയാക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോളാർ സ്വഭാവം നമുക്ക് പിന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൽ വലിയ കാര്യമില്ല നമുക്ക് ആ ഉദാഹരണങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ പിന്നെ അതുകൂടാതെ വാലൻസി എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ അപ്പോൾ
ശരി.